അസ്ലമോയമാണ്. ഒയംവേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് ഒയംവേ യൂട്യൂബ് ചാനലുണ്ട്. കാണാത്തവർ കാണണം. എങ്ങനെ ഊട്ടി ട്രിപ്പ് പ്ലാൻ ചെയ്യാം, എവിടെയൊക്കെ സ്റ്റേ ചെയ്യാം, ഏതൊക്കെ റൂട്ടിലൂടെ പോകാൻ പറ്റും എന്നതിനൊക്കെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ യൂട്യൂബിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻസിലും അതുപോലെ തന്നെ അവിടെ നിങ്ങൾക്ക് സജഷൻ ആയിട്ടും കാണുന്നുണ്ട്. ഓൾ ഇന്ത്യ യാത്രകളെ കുറിച്ചിട്ടുള്ള, അതുപോലെ തന്നെ കേരളത്തിൻ്റെ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് കുറിച്ചിട്ടുള്ള അങ്ങനെ എല്ലാ വീഡിയോസും നമ്മളുണ്ട്. കാരണം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വ്യത്യസ്ത സംസ്ഥാനങ്ങളുടെ 3 റിസർവ്ഡ് ഫോറസ്റ്റിൽ കൂടി മനോഹരമായിട്ടുള്ള റോഡ് ട്രിപ്പ്. അത് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് തുടങ്ങി ഊട്ടിയിൽ അവസാനിക്കുന്ന അടിപൊളി യാത്ര. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 57 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ 1.5 മണിക്കൂറുകൊണ്ട് ഗുണ്ടൽപ്പെട്ടെത്തും. ഗുണ്ടൽപ്പെട്ടെത്തുന്നതിൻ്റെ തൊട്ടു മുമ്പാണ് കേരളത്തിൻ്റെ റിസർവ് ഫോറസ്റ്റായിട്ടുള്ള മുത്തങ്ങ. അത് കവർ ചെയ്തിട്ട് വേണം നമ്മൾ ഇങ്ങോട്ട് എത്താൻ വേണ്ടി. അത് അടിപൊളി യാത്രയാണ്. ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റും. ഗുണ്ടൽപ്പേട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഗോപാലസ്വാമി ഹില്ലിലേക്ക് പോകാം. അതുപോലെ തന്നെ ഗുണ്ടൽപ്പേട്ടിൽ ഒരുപാട് സൂര്യകാന്തി പൂക്കളൊക്കെ വിരിയുന്ന സമയത്താണെങ്കിൽ അത് അടിപൊളിയായിരിക്കും. ഇനി ഗുണ്ടൽപ്പേട്ടിൽ നിന്ന് 20 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ കർണാടകയുടെ റിസർവ് ഫോറസ്റ്റായ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഫോറസ്റ്റിലേക്ക് എത്തും. ആ യാത്ര എന്ന് പറയുന്നത് അടിപൊളി റൂട്ടായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആസ്വദിച്ച് ബൈക്കിലും കാറിലൊക്കെ പോകാൻ പറ്റും. ഇനി ബന്ദിപ്പൂരിൽ നിന്ന് നേരെ നമ്മൾ പോകുന്നത് തമിഴ്നാടിൻ്റെ റിസർവ് ഫോറസ്റ്റായ മുതുമലയിലേക്കാണ്. 10 കിലോമീറ്റർ, അതും കിടിലം റൂട്ടാണ്. ഒന്നിനൊന്നും മെച്ചം. നിങ്ങൾ നിർബന്ധമായും ആനയെയും മയിലിനെയും കാട്ടുപോത്തിനെയും കരടിയെയും ഒക്കെ കാണാനുള്ള ചാൻസുള്ള സ്ഥലമാണ്. നമ്മൾ ബൈക്ക് എടുത്ത് പോയപ്പോൾ പുലിയൊക്കെ കണ്ടിട്ടുണ്ട് ഈ റൂട്ടിൽ. മുതുമലയിൽ നിന്ന് മസനഗുഡിയിലേക്ക് 18 കിലോമീറ്റർ, പിന്നെ മസനഗുഡിയിൽ നിന്ന് 30 കിലോമീറ്റർ 36 ഹെയർപിന്നുള്ള കല്ലട്ടി ചുരം വഴി ഊട്ടിയിലേക്ക്. ഈ യാത്രയുടെ ഏറ്റവും സുന്ദരമായ നിമിഷം എന്ന് പറയുന്നത് ഓരോ സ്ഥലങ്ങളും ഓരോ ഫോറസ്റ്റും ഒന്നിനൊന്ന് മെച്ചമാണ്. മുത്തങ്ങ ഫോറസ്റ്റ് പോലെയല്ല ബന്ദിപ്പൂർ ഫോറസ്റ്റ്, കുറച്ചും കൂടിയും വിസിബിളാണ്. ബന്ദിപ്പൂർ ഫോറസ്റ്റ് പോലെയല്ല മുതുമല, മുതുമല പോലെയല്ല മസനഗുഡി. തീർച്ചയായും ഈ റൂട്ടിൽ കൂടി നിങ്ങൾ റോഡ് ട്രിപ്പ് നടത്തുകയാണെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. മൃഗങ്ങളെയും അതുപോലെ തന്നെ കാടിൻ്റെ ഉള്ളിലുള്ള ആ സൗന്ദര്യം ആസ്വദിച്ചുള്ള യാത്ര ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവം തന്നെയായിരിക്കും. അപ്പോൾ ഒയംവേ യൂട്യൂബ് ചാനലിൽ ഇനിയും ഒരുപാട് യാത്രയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഉണ്ട്. ഞാൻ ഈ യാത്ര 2022 അവസാനത്തെ 4-5 മാസത്തിനുള്ളിൽ 3 പ്രാവശ്യം നടത്തിയിട്ടുണ്ട്. ഒന്ന് ഞാൻ ബൈക്ക് എടുത്ത് നമ്മുടെ ഒൺവേ ട്രിപ്പിൻ്റെ കൂടെ പോയത്, അതിനുശേഷം മോളെയും വൈഫും ഒക്കെ ആയിട്ടുള്ള വേറൊരു ഫാമിലി ട്രിപ്പ്, അതിനുശേഷം ഈ അവസാനം December 25 ക്രിസ്മസ് സെലിബ്രേഷൻ്റെ സംഭവത്തിൽ നമ്മൾ നടത്തിയ കൂട്ടുകാരുമായി നടത്തിയ ഒരു കാറിലെ യാത്ര. ഈ യാത്രകളിലൊക്കെയും നമ്മൾ പറയില്ലേ പലപ്പോഴും ഒരേ സ്ഥലങ്ങളിൽ കൂടി എന്തിനാണ് വീണ്ടും വീണ്ടും പോകുന്നത് എന്ന്. ഓരോ സമയത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ വല്ലാത്ത ഒന്നാണ്. രാത്രി യാത്രകൾ ഒരു കാരണവശാലും ഫോറസ്റ്റിൽ കൂടി അനുവദിക്കുന്നതല്ല. എല്ലാ ഫോറസ്റ്റുകളും 9 മണിക്ക് അടക്കും. അതുപോലെ തന്നെ ഊട്ടിയിലേക്ക് മസനഗുഡി വഴി പോയി കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് അതേ റൂട്ടിൽ ഇറങ്ങാൻ പറ്റില്ല, ഗൂഡല്ലൂർ വഴി ഇറങ്ങേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും ഈ 3 റിസർവ് ഫോറസ്റ്റിൽ കൂടി നിങ്ങൾ യാത്ര ചെയ്യണം. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് തുടങ്ങാം. സുൽത്താൻ ബത്തേരിക്ക് നമുക്ക് പല രീതിയിൽ എത്താൻ പറ്റും. അതായത് ഊട്ടി യാത്ര നടത്താൻ പറ്റുന്നതിനെക്കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കാണണം. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അപ്പോൾ ഗുഡ് ബൈ, അസ്സലാമു അലൈക്കും.